അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയാണ്. നമ്മളന്ന് മരുഭൂമിയിൽ കാറ് മണലിൽ പൂന്തി പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാണ് നമ്മൾ എൻഡ് ചെയ്തത്. അപ്പം അതിൻ്റെ ബാക്കി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഇതിപ്പോൾ ദാ മണല് നന്നായിട്ട് പൂന്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് വീലും. ഫോർ വീൽ ഡ്രൈവ് ആണെങ്കിൽ സീനില്ല. ഇവിടെ വണ്ടി പോയി 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 കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് കിടപ്പുണ്ട്. അതിലേ പോയില്ലെങ്കിൽ നമുക്ക് പണിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മണലെന്ന് പറഞ്ഞാൽ ഇനി ഇളകി കിടക്കുന്നതാണ്. ഇതാ നമ്മുടെ മല്ലന്മാർ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് വണ്ടി പോയ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അവർ വന്നതാ ബാക്കിൽ ടയറിൻ്റെ ബാക്കിൽ കുറച്ച് മണൽ മാറ്റിയിട്ട് തള്ളാന്നുള്ള രീതിയിൽ അതാ വണ്ടി തള്ളിയതാ. വണ്ടി കയറിയിട്ടുണ്ട്, സീനൊന്നുമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ മരുഭൂമിയിൽ അതാ എന്തോ കാച്ചു കിടക്കുന്നത് നമ്മുടെ കേസരിയൊക്കെ പോലെ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറിച്ച് നോക്കിയത്, ഒന്നുമില്ല, പറ്റിപ്പായിരുന്നു. പിന്നെ അതാ മൊത്തം ഒട്ടകങ്ങൾ. ഇവിടെ ചുറ്റും ഒട്ടകങ്ങളുടെ എന്താ ക്യാമ്പ് എന്ന് പറയാം, ഷെഡ് എന്ന് പറയാം, അങ്ങനെ സംഭവമാണ്. ഫാം ഫാമാണ് കേട്ടോ. നമ്മളിതാ എത്തിയിട്ടുണ്ട് ഫാം ഹൗസിൽ. ഇതാട്ടോ നമ്മുടെ രണ്ടാമത്തെ ഫാം ഹൗസ്. സെറ്റല്ലേ? ഇവിടെ ഓറഞ്ച് തോട്ടം കൊണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ വന്നത്. ആ ഓറഞ്ച് തോട്ടം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതിപ്പോൾ ഇതാ ഇക്ക വണ്ടി കയറ്റുന്നത്. ആൾക്ക് സ്ലോ മോഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇടിപ്പിച്ചതാ കേട്ടോ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുന്നത്. ഇനി ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഫ്രണ്ട് ഗാർഡൻ. നല്ല രസമായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇത് വർക്കിംഗ് ആയിട്ടുള്ള ഫാം ഹൗസ് അല്ല. അതായത് ഇപ്പോൾ റെൻറ്റിന് കൊടുക്കുന്ന ഫാം ഹൗസ് അല്ല. ഇത് പണി നടക്കുക, അവർ ഇങ്ങനെ റിനോവേഷൻ്റെ പണി നടക്കുക. ഇത് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് അറിയാമെന്നുള്ള ആളുടെ ഫാം ഹൗസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വൈകിട്ട് വരെ ഫുഡൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ അവിടെ പണി നടക്കുക, അതുകൊണ്ട് ഇതിപ്പോൾ റെൻറ്റിന് കൊടുക്കുന്നില്ല. പക്ഷെ എന്നാൽ സെറ്റ് സ്ഥലമാണ്. ഇവിടെ ഈ ടർഫൊക്കെ ഉണ്ട് കേട്ടോ, ടർഫുണ്ട്. പിന്നെ നമുക്കൊരു റൂഫ് ടോപ്പ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ വലിഞ്ഞു കയറുക. ഈ ഫാമിൻ്റെ ഔട്ട്ഡോർ എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. ഭയങ്കര സെറ്റായിട്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. ഇത് റിനോവേഷൻ കഴിയുമ്പോൾ നൈസായിരിക്കും കേട്ടോ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ഇതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഇതിൻ്റെ ഔട്ട്ഡോറിൻ്റെ ഒരു വ്യൂ നന്നായിട്ടൊന്ന് കണ്ടിട്ട് വാ. ഇതിന് ശേഷം നമുക്ക് ട്വിസ്റ്റ് ട്വിസ്റ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വാ കേട്ടോ. പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ പറ്റിയ സ്പോട്ടുകളുണ്ട് കേട്ടോ. ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഗാർഡൻ, ഇതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ എൻ്റെ പൊന്നി ഒരു രക്ഷയില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു പൂളും പൂൾ സെറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കി, എന്ത് ഭംഗിയല്ലേ. നമുക്ക് ഇതിൻ്റെ ഒട്ടം നടുക്കായിട്ടാണ് ഒരു സ്വിമ്മിംഗ് പൂൾ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് അതിൽ വെള്ളമൊന്നും നിറച്ചിട്ടിട്ടില്ല. പക്ഷേ അല്ലെങ്കിൽ ഒരു സെറ്റായിരുന്നു. അപ്പോൾ അവരവിടെ അകോക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാൻ പുറമൊക്കെ ഒന്നും കൂടിയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ഇനി ആ ട്വിസ്റ്റ്, ട്വിസ്റ്റുകളോട് ട്വിസ്റ്റ് തുടങ്ങുന്നത് ഈ കുക്കിങ്ങിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ ആദ്യം നമ്മളിത് ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ നിന്നിട്ട് അരി കഴുകുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ റിനോവേഷൻ പണി നടക്കുന്നതുകൊണ്ട് കിച്ചനൊക്കെ മൊത്തം അലമ്പായിട്ട് കിടക്കുക. കിച്ചനൊക്കെ എന്താ ഡ്രെയിനേജൊക്കെ ബ്ലോക്ക് ചെയ്ത് കിടക്കുക. അപ്പോൾ അത് നമുക്ക് അവിടെ ഒന്ന് വേവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാട്ടോ നമ്മളിതാ വെള്ളം ചെമ്പടുപ്പിൽ വെച്ചിട്ടുണ്ട്. രണ്ട് ചെമ്പിലാട്ടോ വേവിക്കുന്നത്. നമ്മുടെ കുക്ക്, നമ്മുടെ ഷെഫായിട്ടുള്ള നമ്മുടെ സലീമയ്ക്കാണ്. സലീമയ്ക്കയുടെ ഫുഡ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്താ നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഉപ്പില്ല. അപ്പോൾ ഉപ്പ് വാങ്ങാനായിട്ട് ഒരു ടീം പോയി, ഒരു ടീം കാർക്കെ കൊണ്ട് ഉപ്പ് വാങ്ങാൻ പോയി. അവരുടെ കഥ എനിക്ക് കാണിച്ചു തരാം. അവരെന്ത് ചെയ്തു, മണിക്കൂർ ഒന്നായി രണ്ടായി മൂന്നായി ഉപ്പ് വാങ്ങാൻ പോയവരെ കാണാനില്ല. അവർക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ നോക്കുക കേട്ടോ. നമ്മുടെ ഉപ്പ് വാങ്ങാൻ പോയ ടീം വഴിയൊക്കെ തെറ്റി മണലിലൊക്കെ ഇറങ്ങി വണ്ടി വണ്ടിയിൽ മണലിൽ പൂന്തി സെറ്റായി അങ്ങോട്ട് പോകാൻ പറ്റാതെ പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും രണ്ട് ഒമാനിലെ വാപ്പായി മോനും വന്ന് തോന്നുന്നു. അവർ ഫോർ വീൽ ഡ്രൈവായിട്ട് വന്ന് അവർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു കേട്ടോ, അവർ ഹെൽപ്പ് ചെയ്തിട്ട് അവർ വണ്ടി കയറ്റുന്നത് എങ്ങനെയാണ്. ഈ ഒമാനിയൊക്കെ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഇവർ നല്ല ഹെൽപ്പാണ്. നമ്മൾ ഈ വഴിയിലൊക്കെ വണ്ടി വല്ലതൊക്കെ ആവുകയാണെങ്കിൽ ഇവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴത്തേക്കും വണ്ടി കയറ്റുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം.
അവര് വന്നത് നന്നായി. അവർ വന്നുകൊണ്ട് ഇതാ പുഷ്പം പോലെ വണ്ടി വലിച്ചു കയറ്റി ആ റോഡ് പോലത്തെ സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ പോകാനും പറ്റത്തില്ല, കാരണം രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ വണ്ടി എടുക്കണമെങ്കിൽ ബാക്കിലെ വണ്ടി എടുക്കണം, ബാക്കിലെ വണ്ടിയുടെ കീ പോയവരുടെ കൂട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടിരിക്കുമായിരുന്നു. എന്തായാലും അൽഹംദില്ല അവർ വന്നത് നന്നായി. അവർ വെള്ളമൊക്കെ കൊടുത്തിട്ടാ പിരിഞ്ഞത് കേട്ടോ സലാമൊക്കെ പറഞ്ഞ്. എന്തായാലും ഞങ്ങൾക്ക് ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു. ഒരുപാടെടുത്ത് ഞങ്ങൾ പെട്ട് അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട്. അപ്പം നിങ്ങളും ട്രിപ്പ് പോയിട്ടുള്ളപ്പോൾ ഇതേപോലെ എന്തൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ബാക്ക് ടു കുക്കിംഗ്. ഇവിടെ ഇപ്പോൾ ചേച്ചി മറ്റേ നമുക്ക് ഇടാനുള്ള ഏരിയകളൊക്കെ കട്ട് ചെയ്ത് വെക്കുവാണ്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ സലീമുക്കായ അവിടെ തൊട്ടടുത്ത് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് നടക്കുന്ന ഒരു ബംഗാളി പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് നടന്നാൽ കടയുണ്ടെന്ന്. അങ്ങനെ ആ പാവം പുള്ളിയും വിളിച്ചുകൊണ്ട് പോയി. 2 കിലോമീറ്റർ നടന്നിട്ടുണ്ട് കേട്ടോ, 2 കിലോമീറ്റർ നടന്ന് ഉപ്പ് വാങ്ങാൻ പോയിട്ടുണ്ട്. ആ സമയം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വിളയുന്നത് പോലെ കത്തിരിക്ക വിളഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇതിലായിട്ടോ നമ്മളിരിക്കുന്നത്. ഇവിടെ റിനോവേഷൻ ഒന്നും നടക്കുന്നില്ല, അവിടുത്തെ വൃത്തിയുണ്ട് ആ മജ്ലിസ് പോലത്തെ സംഭവത്തിൽ. ഞങ്ങളുടെ ഉപ്പ് എന്തായാലും കറങ്ങത്തിരിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇത് സലീമൊക്കെ വാങ്ങിയിട്ട് വന്ന ഉപ്പാട്ടോ, മറ്റവർ ഇതുവരെ എത്തിയിട്ടില്ല. അവരുടെ വേറെ കഥയാണ്, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാത്ത. അവർ പിന്നും വഴിയൊക്കെ തെറ്റി ആകെപ്പെട്ട് കുറേ നേരം ഞങ്ങളെയൊക്കെ വിളിച്ച് ഞങ്ങൾ കണ്ട് പിന്നെ ഞങ്ങളുടെ റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെയാണ് അവർ വന്നത്. ഇതിപ്പോൾ സലീമൊക്കെ അതാ അരിയൊക്കെ വെന്തിട്ടുണ്ട്, ദമ്മിടുകയാണ്. നല്ല മട്ടനാണ് കേട്ടോ, അപ്പോൾ മട്ടൻ ദമ്മിടാൻ വേണ്ടിയിട്ട് മസാല ഇതൊക്കെ ഇട്ടിട്ട് ഇതാ അരി മാറ്റുകയാണ് കേട്ടോ. അരിയല്ല ചോറായി, ചോറ് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ദമ്മിടലൊക്കെ ഒന്ന് കണ്ടു നോക്ക്, സെറ്റാണ് സലീമക്കാൻ്റെ ദമ്മിടൽ. നമ്മളിതിപ്പം ബാക്കി വന്നത് കുക്കറിലിട്ട് ഒരു 10 വിസിൽ ചെയ്ത് രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ മസാലയൊന്നും ചേർത്തില്ല, ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചേർത്ത മസാലയായിരുന്നു. പക്ഷേ മസാല ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ആ മസാലയ്ക്ക്. പിന്നെ അതിൽ വന്ന ബാക്കി ആ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഈ ദമ്മിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചോറിൽ. അപ്പോൾ റൈസിന് വല്ലാത്തൊരു ഫ്ലേവറായിരുന്നു. ഇതിപ്പോൾ ഇതാ 2-ാമത്തെ ചെമ്പിൽ ദമ്മിടാണ്. 2 ചെമ്പിലായിട്ട് നമ്മൾ വെച്ചത്, വലിയ ചെമ്പൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് 2 ചെമ്പിലായിട്ട് വെച്ചു. ഇപ്പോൾ 2-ാമത്തെ ചെമ്പും ദമ്മിട്ട് സെറ്റാക്കിയത് അവസാന പൊടി കൈകളൊക്കെ സലീമൊക്കെ ചെയ്യുകയാണ്. നെയ്യൊക്കെ ഒഴിച്ച് ദമ്മ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദമ്മ് പൊട്ടിച്ചപ്പോഴത്തേക്കും വല്ലാത്തൊരു മണം വരുന്നു. എൻ്റെ സാറേ വേറൊന്നും കാണാൻ പറ്റില്ല, ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ മട്ടൻ മന്തിയൊക്കെ തട്ടി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലേസിലും കൂടെ പോകുന്നുണ്ട്, സവാദി ബീച്ച് എന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും കണ്ടു നോക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന കുറച്ച് ക്ലിപ്സ് ഒന്ന് കണ്ടു നോക്കിയിട്ട് വാ. ഇനി കുറച്ച് എന്റർടൈൻമെന്റ് ആണ്, അപ്പൊ അതൊന്ന് കണ്ടോക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. പുതിയ സ്റ്റെപ്പ് ഇപ്പോൾ ഇതാ നമ്മൾ സവാദി ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഇതിന് ചുറ്റും ഒട്ടൊക്കെ ഫാമാണ്. അപ്പോൾ അവർക്ക് ഇന്നൊരു റൈസ് കോമ്പറ്റീഷൻ എന്തോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടക്കുകയാണ്. പലവരും പല പല ക്യാമ്പാർ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഒട്ടങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് ക്ലിപ്സ്. ഇതിപ്പോൾ ഇതാ ഞങ്ങൾ റോഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ റോഡിൽ കയറിയപ്പോഴത്തേക്കുവാണെങ്കിൽ ഇവിടെ കൃഷി സ്ഥലമാണ്, നെൽകൃഷിയാണ് കേട്ടോ. ഞങ്ങൾക്ക് അത്ഭുതം തോന്നി, ഇവിടെ മരുഭൂമിയിൽ നെൽകൃഷിയോ സംഭവം. അവിടെ അവർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ, ബാർലി ചോളം അതൊക്കെയാണ് മെയിനായിട്ടും. അപ്പോൾ ആ കൃഷി സ്ഥലം നിങ്ങളൊന്ന് കണ്ടോക്കുക. നമുക്ക് കേരളത്തിൻ്റെ ഒരു നെസ്റ്റ് മേടിച്ചു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കും. ഇതിപ്പോൾ ഇതാ നമ്മൾ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ആശ്വാസമായി, ഇനിയിപ്പോൾ മണ്ണിൽ പോകുന്നൊന്നും അങ്ങനെയൊന്നും പേടിക്കാനില്ലല്ലോ. അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി ചായയൊക്കെ കുടിച്ച് ദാ അടുത്ത ബീച്ച് എത്തിയിട്ടുണ്ട്. ബീച്ച് എത്തിയപ്പോഴത്തേക്കും അടുത്ത വണ്ടി പോകുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഒമാന് വന്നിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതാണ്, അതൊന്ന് കണ്ടോക്ക്. സത്യം പറഞ്ഞാൽ 3 കാറിപ്പോയി, അതിൽ ഞങ്ങളുടെ കാറ് മാത്രം എന്തോ ഭാഗ്യം കൊണ്ട് മണലിൽ പൂണ്ടിയില്ല. ഇദ്ദേഹമാണ് നമുക്ക് ഡ്രൈവ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് തന്നത്. അദ്ദേഹത്തിന് ടാങ്ക്സൊക്കെ പറഞ്ഞു. നമ്മളിതാ ബീച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് സവാദി ബീച്ച്. കടൽ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ തീരെയില്ല നമ്മുടെ നാട്ടിലെ പോലെ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് ഇറങ്ങി ഇരിക്കാനും വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ പറ്റും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും
ഇവിടെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ ലേറ്റ് ആയിപ്പോൾ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ നേരത്തെ വരണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകാനായിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആയി നിൽക്കുക. പിന്നെ ഇനി അങ്ങോട്ടുള്ള ക്ലിപ്സ് വെള്ളത്തിലുള്ള ബീച്ചിലുള്ള ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടില്ല, കാരണം എല്ലാവരും ഫോണും കീസൊക്കെ വണ്ടിക്കകത്ത് വെച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല സൺസെറ്റായി വരുന്നുണ്ടായിരുന്നു, നൈസായിരുന്നു, സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതാ നമ്മുടെ തട്ടകമായിട്ടുള്ള അല്ലമറാത്തിലെത്തിയിട്ടുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ വ്യൂ അല്ലേ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലമറാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും മല കയറി ഇറങ്ങുന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ മല കയറണം. അപ്പോൾ ഇത് അവിടുത്തെ പാർക്കാണ്, അല്ലമറാത്ത് പാർക്കാണ്, വലിയൊരു പാർക്കാട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് പിരിയാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഫുഡ് ഉച്ചക്കലത്തെ റൈസ് ബാലൻസ് ഉണ്ട്, അപ്പോൾ അതും ഷവായുമാണ്. ഫുഡിൻ്റെ കഴിക്കുന്ന വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായി പോയേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.